കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, മലങ്കര കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകമായ പ്രഘോഷിക്കുന്ന സമൂഹത്തിലെ അധ്യായങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് അതിന്റെ പത്താമത്തെ അധ്യായമാണ്, പുനരൈക്യവും എക്കുമനസ്സും. പുനരൈക്യം എന്നുള്ളത് മാതൃസഭയോടുള്ള അനുരഞ്ജനമാണെങ്കിൽ, എക്കുമനിസം എന്ന് പറയുന്നത് മറ്റ് സഭകളോടുള്ള സഹോദര തുല്യമായിട്ടുള്ള ഐക്യവും പരസ്പര അംഗീകാരവുമാണ് എന്ന് നാം കണ്ടു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസൈൻമെന്റ് നിങ്ങൾക്ക് നൽകിയിരുന്നു. മാർവാനിസ് പിതാവിന്റെ സഭായ്ക്ക് ദീക്ഷണം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും എങ്ങനെയാണ് മാർവാനിസ് പിതാവ് കത്തോലിക്ക സഭയോട് ഐക്യപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളത് യഥാവിധി ചെയ്തു കാണുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നാം പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന്റെ 11-ാമത്തെ അധ്യായമാണ്. മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാബായി 2005 ഫെബ്രുവരി 10-ാം തീയതി ഭാഗ്യ സ്വർണാർഹനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ മെത്രോപൊലിറ്റൻ ഭരണ സംവിധാനമുള്ള മലങ്കര കത്തോലിക്ക സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തുകയും ചെയ്തു. അതിന്റെ തലവനെ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവ എന്ന പേരിലും അറിയപ്പെടുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ മലങ്കര കത്തോലിക്ക സഭ സ്വയം ഭരണാധികാരമുള്ളതും സുനഹദോസ് സംവിധാനമുള്ളതുമായ ഒരു സഭയായി ഉയർത്തപ്പെട്ടു. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയിൽ ഉണ്ടായിരുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ചും മേജർ ആർച്ച് ബിഷപ്പ്, കാതോലിക്കോസ് എന്നീ സ്ഥാനങ്ങളെക്കുറിച്ചുമുള്ള പാഠഭാഗമാണ് നാം ഈ പാഠത്തിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. സഭാധികാരം ആദ്യ നൂറ്റാണ്ടുകളിൽ എപ്രകാരമായിരുന്നു? യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനശേഷം ക്രിസ്തു ശിഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹം വളർന്നു വന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ റോമാ സാമ്രാജ്യത്തിലായിരുന്നു ക്രിസ്തു മതം ശക്തി പ്രാപിച്ചത്. ആദ്യകാലങ്ങളിൽ റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും 313 മിലാൻ വിളംബരം ധാരണ നടത്തിയത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി. ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം നൽകിയതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം നൽകുകയും റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതത്തെ ഉയർത്തുകയും ചെയ്തു. അങ്ങനെ സഭ വളരെ വേഗത്തിൽ വളർച്ച പ്രാപിച്ചു. റോമൻ സാമ്രാജ്യത്തിലെ രാഷ്ട്രീയ വിഭജന രീതി സഭയിലേക്കും ക്രമേണ കടന്നു വരുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ റോമൻ സാമ്രാജ്യത്തെ പാശ്ചാത്യം, പൌരസ്ത്യം എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. കൂടാതെ റോമൻ പ്രവിശ്യകളെ ഡയോസസ് എന്നതിന്റെ അർത്ഥം രൂപത, പ്രൊവിൻസ് എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ടു. ഇപ്രകാരമുള്ള സിവിൽ നിയമങ്ങൾ സഭയിലും ഉപയോഗിച്ചു തുടങ്ങി. പ്രൊവിൻസുകളുടെ തലസ്ഥാനമായ പ്രധാന നഗരത്തിലെ അധ്യക്ഷന്മാരെ മെത്രാപോലിത്തന്മാർ എന്ന് വിളിച്ചു തുടങ്ങി. ക്രമേണ അവർ പ്രൊവിൻസുകളിലെ മെത്രാന്മാരുടെ മേൽ അധികാരമുള്ള മെത്രാപോലിത്തന്മാരായി നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നു. നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിലെ മെത്രാപോലിത്തന്മാര് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മെത്രാപോലിസുകളാണ് ഉള്ളത്. ഒന്ന് തിരുവല്ലയും രണ്ട് തിരുവനന്തപുരവും. തിരുവനന്തപുരം മലങ്കര കത്തോലിക്ക സഭയുടെ ആസ്ഥാനമെന്നും തിരുവല്ല അതിരൂപതയായിട്ടും ഉയർത്തപ്പെട്ടു. പാത്രിയാർക്കൽ സഭകൾ റോമാ സാമ്രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സഭ വളർന്ന് ശക്തി പ്രാപിച്ചതോടൊപ്പം വിവിധ ആരാധന ക്രമങ്ങളും വളർന്നു വന്നു. റോമൻ സാമ്രാജ്യത്തിലെ 5 പട്ടണങ്ങൾ സഭാ കേന്ദ്രങ്ങളായി വളർന്നു വന്നു. റോമാ കേന്ദ്രമാക്കി ലത്തീൻ ആരാധന ക്രമവും അലക്സാണ്ട്രിയ കേന്ദ്രമാക്കി കോപ്റ്റിക് ആരാധന ക്രമവും അന്ത്യോക്യ കേന്ദ്രമാക്കി അന്ത്യോക്യൻ ആരാധന ക്രമവും കോൺസ്റ്റന്റിനോപ്പിൽ കേന്ദ്രമാക്കി ഗ്രീക്ക് അഥവാ ബൈസന്റൈൻ ആരാധന ക്രമവും ജെറുസലേം കേന്ദ്രമാക്കി സഭാകേന്ദ്രവും വളർന്നു വന്നു. അങ്ങനെ റോമ, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, കോൺസ്റ്റന്റിനോപ്പിൾ, ജെറുസലേം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി
പാത്രിയാർക്കൽ ഭരണ സംവിധാനം ഉണ്ടാവുകയും അവിടുത്തെ മെത്രാൻമാർ പാത്രിയാർക്കിസ്മാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു തുടങ്ങി. പാത്രിയാർക്കിസ് എന്ന നാമം, പാത്രിയാർക്കിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൊതുപിതാവ് എന്നാണ്. ഒരു കുടുംബത്തിന്റെയോ ഗോത്രത്തിന്റെയോ പിതാവിനെ കുറിക്കുവാനാണ് ഈ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അബ്രഹാം, യാക്കോവിന്റെ 12 മക്കൾ, ദാവീദ് ആദിയായവരെ കുറിക്കുവാൻ വേണ്ടിയിട്ട് ഈ പദം ഉപയോഗിച്ചിരുന്നു. 5-ാം നൂറ്റാണ്ട് വരെ യഹൂദ സിനഗോഗിലെ ഉന്നതനായ പ്രീഫെക്ട് പാത്രിയാർക്കിസ് എന്ന് അറിയപ്പെട്ടു. ഏകദേശം 5-ാം നൂറ്റാണ്ട് മുതലാണ് ഒരു പ്രാദേശിക അപ്പോസ്തോലിക സഭയുടെ മേൽ പൂർണ്ണ അധികാരമുള്ളതും ആ സഭയുടെ മെത്രാൻമാരുടെ മേൽ അധികാരമുള്ളതുമായ മെത്രാനെ പാത്രിയാർക്കിസ് എന്ന് വിളിച്ചു തുടങ്ങിയത്. അതിനു മുൻപ് എപ്പിസ്കോപ്പ, മെത്രപോലിത്ത, ആർച്ച് ബിഷപ്പ്, എക്സാർക്ക് എന്ന പേരുകളാണ് അവര് അറിയപ്പെട്ടിരുന്നത്. ഇപ്രകാരം 5-ാം നൂറ്റാണ്ടോടുകൂടി റോമാ സാമ്രാജ്യത്തിൽ 5 പാത്രിയാർക്കേറ്റുകളും 5 പാത്രിയാർക്കിസ്മാരും ഉണ്ടായി. അവരിൽ റോമിലെ പാത്രിയാർക്കിസിന് പ്രഥമ സ്ഥാനം ഉള്ളതായി എല്ലാവരും അംഗീകരിച്ചിരുന്നു. അപ്പോസ്തോല തലവനായ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിലും റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തെ മെത്രാൻ എന്ന നിലയിലും ഈ പ്രഥമ സ്ഥാനം അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നു. സഭാധികാരം റോമൻ സാമ്രാജ്യത്തിന് പുറത്ത്. സഭ റോമൻ സാമ്രാജ്യത്തിന് പുറത്തും ക്രമേണ ശക്തി പ്രാപിച്ചു. 4-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലമായപ്പോഴേക്കും പേർഷ്യൻ സഭ വളർച്ചയുടെ പാതയിലായിരുന്നു. പ്രാചീന റോമൻ സാമ്രാജ്യത്തിന് പുറത്തുള്ള പേർഷ്യൻ സഭയുടെ തലവനെ 5-ാം നൂറ്റാണ്ട് മുതൽ കാതോലിക്കോസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് അർമേനിയയിലും ജോർജിയയിലും സഭാ തലവന്മാരെയും കാതോലിക്കോസ് എന്ന പേരിൽ വിളിക്കുവാൻ വേണ്ടി തുടങ്ങി. കാതോലിക്കോസ് എന്ന നാമം റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള ഒരു പ്രാദേശിക അപ്പോസ്തോലിക സഭയുടെ തലവൻ കാതോലിക്കോസ് എന്നറിയപ്പെട്ടു. എന്നാൽ എത്തോപ്യൻ മലങ്കര സഭകളുടെ അധ്യക്ഷന്മാർക്ക് ആദ്യകാലത്ത് ഈ പേരുകളില്ലായിരുന്നു. കാതോലിക്കോസ് എന്ന പദത്തിന്റെ അർത്ഥം സഭാ തലവൻ എന്നാണ്. പാത്രിയാർക്കിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? പൊതുപിതാവ്. കാതോലിക്കോസ് എന്ന പദത്തിന്റെ അർത്ഥം സഭാ തലവൻ എന്നാണ്. പാത്രിയാർക്കിസിനേക്കാൾ താഴ്ന്ന നിലയായിരുന്നു കാതോലിക്കോസിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ കാതോലിക്കോസ് എന്ന പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന്മേൽ അധികാരമുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് കാതോലിക്കോസ് എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത്. 3-ാം നൂറ്റാണ്ട് മുതൽ ഈ പദം ഉപയോഗിച്ചിരുന്നു. എന്നാൽ 5-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലാണ് സഭാതലവൻ എന്ന പേരിൽ കാതോലിക്കോസ് ഉപയോഗിച്ചു തുടങ്ങിയത്. പേർഷ്യൻ സഭയിൽ AD 410 സിനഡ് മുതൽ ഈ ഒരു പേര് ഉപയോഗിച്ചു തുടങ്ങി. അർമേനിയൻ സഭയും ഈ കാലത്ത് തന്നെ കാതോലിക്കോസ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ജോർജിയൻ സഭാധ്യക്ഷൻ AD 609 മുതൽ ഈ പേര് ഉപയോഗിച്ചു തുടങ്ങി. പിൽക്കാലത്ത് ഇവരെല്ലാം കാതോലിക്കോസിനോട് പാത്രിയാർക്കിസ് എന്ന പദം കൂടി കൂട്ടിച്ചേർത്താണ് വിളിക്കപ്പെട്ടു തുടങ്ങിയത്. കാതോലിക്കോസിന് തന്റെ ഭരണാധികാരത്തിന് കീഴിൽ പാത്രിയാർക്കിസിനുള്ള എല്ലാ അധികാര അവകാശങ്ങളും ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പാത്രിയാർക്കിസിന് തന്റെ പാത്രിയാർക്കിറ്റിലെ അധികാരങ്ങളെല്ലാം കാതോലിക്കോസിനും കാതോലിക്കേറ്റിലും ഉണ്ടായിരുന്നു. കാതോലിക്കോസിന്റെ അധികാരത്തെ പറ്റി അറബി കാനോനായിൽ ഇപ്രകാരം പറയുന്നു: കാതോലിക്കോസ് പരമാധികാരിയാണ്. തന്റെ കീഴിലുള്ളവരെല്ലാം അദ്ദേഹത്തെ അനുസരിക്കണം. പേർഷ്യയിലെ എല്ലാ മെത്രാപോലിത്തമാരുടെയും മെത്രാന്മാരുടെയും മേൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അദ്ദേഹത്തെ വിധിക്കുവാൻ ആർക്കും അവകാശമില്ല. അധികാരപൂർവം ജനത്തെ പഠിപ്പിക്കുന്ന ഇടയനാണ് അദ്ദേഹം. വിശ്വാസ സംബന്ധമായ അന്ത്യ തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. ആരാധനക്രമം സംബന്ധിച്ചും അപ്രകാരം തന്നെ. പെരുന്നാൾ ദിവസങ്ങൾ ഏർപ്പെടുത്തുവാനും നീക്കുവാനുമുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ആരാധനക്രമത്തിൽ കാതോലിക്കോസിനെ അനുസ്മരിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. കാതോലിക്കോസിന്റെ തീരുമാനം അന്തിമമായിരിക്കും. സുനഹദോസുകൾ വിളിച്ചുകൂട്ടുവാനും മെത്രാപോലിത്തമാർ തെരഞ്ഞെടുക്കുന്ന മെത്രാന്മാരെ അംഗീകരിക്കുവാനും രൂപതകൾ സ്ഥാപിക്കുവാനും അതിർത്തികൾ മാറ്റുവാനും
മെത്രാന്മാർക്ക് സ്ഥലമാറ്റം കൊടുക്കുവാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ആശ്രമത്തിന്റെ മേലും അദ്ദേഹത്തിന് അധികാരമുണ്ട്. വിശ്വാസ സംരക്ഷകനാണ് കാതോലിക്കോസ്. മറ്റൊരു നാമധേയമാണ് മഫ്രിയാൻ. മഫ്രിയാനും കാതോലിക്കോസും അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ 415 കാൽസിഡോൺ സുനഹദോസ് അംഗീകരിക്കാത്തവർ, ഏക സ്വഭാവവാദികൾ എന്നറിയപ്പെട്ടു. പിൽക്കാലത്ത് അവരെ യാക്കോബക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു. സിറിയൻ ഓർത്തഡോക്സ് എന്നും ഇക്കൂട്ടർ അറിയപ്പെടുന്നു. കാൽസിഡോൺ വിരുദ്ധരായ യാക്കോബായക്കാർ അന്ത്യോക്യ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. അങ്ങനെ അന്ത്യോക്യൻ ആരാധനാക്രമം കാൽസിഡോൺ വിരുദ്ധരുടെ പ്രധാന ആരാധനാക്രമമായി. ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ മതപീഡനം ഭയന്ന് ധാരാളം യാക്കോബായക്കാർ പേർഷ്യയിലേക്ക് കുടിയേറി. അങ്ങനെ പേർഷ്യയിൽ യാക്കോബായക്കാരുടെ സംഖ്യ വർദ്ധിച്ചു. അവരുടെ ആത്മീയ കാര്യം നോക്കുവാനായി പേർഷ്യയിലെ തക്രിദിന് 559 അഹുദേൻമേ എന്ന യാക്കോബായ മെത്രാൻ നിയമിതനായി. 629 അന്ത്യോക്യയിലെ യാക്കോബായ പാത്രിയാർക്കീസ് മാറുദ എന്ന വലിയ മെത്രാപോലിത്തായി പേർഷ്യയിലെ യാക്കോബക്കാരുടെ ആത്മീയ ചുമതലക്കാരനായി നിയമിച്ചു. മാർ മറുതായെ തഗ്രിത്തിലെ വലിയ മെത്രാപോലിത്തയായും മഫ്രിയാനുമായിട്ടാണ് പാത്രിയാർക്കീസ് നിയമിച്ചത്. അങ്ങനെ പേർഷ്യയിലെ തഗ്രിത് അന്ത്യോക്യൻ യാക്കോബായ സഭയുടെ ഒരു കേന്ദ്രമായി ഉയരുകയും മഫ്രിയാൻ സ്ഥാനമുള്ള ഒരു മെത്രാപോലിത്ത അവരുടെ ചുമതല വഹിക്കുകയും ചെയ്തു. മഫ്രിയാൻ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ജനിപ്പിക്കുന്നവൻ എന്നാണ്. മെത്രാന്മാരെയും മെത്രാപോലിത്തമാരെയും വാഴിക്കുവാൻ അധികാരമുള്ളയാൾ, നിരവധി ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളയാൾ, പൌരസ്ത്യ ദേശത്തെ പ്രധാന മേൽപ്പട്ടക്കാരൻ എന്നീ പേരുകളിൽ പേർഷ്യയിലെ ഈ സഭാതലവൻ അറിയപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ അന്ത്യോക്യയിലെ യാക്കോബായ പാത്രിയാർക്കീസിന്റെ പ്രതിനിധിയാണ് മഫ്രിയാൻ എന്നു പേരുള്ള ഈ മെത്രാപോലിത്ത. ബാർ ഹെബ്രായ എന്ന മഫ്രിയാൻ തന്റെ പേരിനോട് ചേർത്ത് കാതോലിക്കോസ് എന്ന സംജ്ഞ ഉപയോഗിച്ചു. എന്നാൽ അതുവരെ കാതോലിക്കോസ് എന്ന പേര് പേർഷ്യയിലെ കൽദായ സുറിയാനി സഭയുടെ തലവൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. തഗ്രത്തിലെ മഫ്രിയാൻ കാതോലിക്കോസ് ക്രമേണ സ്വയം ഭരണാധികാരമുള്ള സഭാ തലവനായി പ്രവർത്തിച്ചു തുടങ്ങി. മതമർദ്ദനങ്ങൾ കാരണം തഗ്രത്തിലെ യാക്കോബായ സഭ ക്ഷയിച്ചു തുടങ്ങി. അങ്ങനെ 1860-63 കാലഘട്ടത്തിൽ തഗ്രത്തിലെ മഫ്രിയാനേറ്റ് അഥവാ കാതോലിക്കേറ്റ് പാത്രിയാർക്കീസ് നിർത്തലാക്കി. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ തരുവാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ് പാത്രിയാർക്കീസ്, എന്താണ് കാതോലിക്കോസ് എന്നീ രണ്ട് പദങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. നമുക്ക് എന്താണ് ഈ കാതോലിക്കോസ് പദവി ലഭിച്ചത് എന്നുള്ളതും കണ്ടെത്തി നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ അതൊരു അസൈൻമെന്റ് രൂപത്തിൽ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്ദി.